നമസ്കാരം തെക്കൻ കേരളത്തിലെ പുരാതനമായ ഒരു വന തീർത്ഥാടന കേന്ദ്രമാണ് അഗസ്ത്യാർകൂടം പശ്ചിമഘട്ടത്തിൽ ഏതാണ്ട് ആറായിരത്തിലേറെ അടി ഉയരമുള്ള കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം ഈ കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലാണ് അഗസ്ത്യ പ്രതിഷ്ഠയുള്ളത് ഈ അഗസ്ത്യപ്രതിഷ്ഠയിൽ വനവാസികളാണ് സ്ഥിരമായി പൂജയും മറ്റ് ചടങ്ങുകളും നടത്തു വർഷത്തിലൊരിക്കൽ മകരവിളക്ക് മുതൽ ശിവരാത്രി വരെയുള്ള ദിവസങ്ങളിൽ വനം വകുപ്പ് നൽകുന്ന പ്രത്യേക പാസിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ട് വന്യമായ ഭൂപ്രകൃതിയിലൂടെ അഗസ്ത്യസന്നിധിയിലെത്തി പൂജകളും വഴിപാടുകളും കഴിച്ച് പ്രസാദവുമായി അനേകം ഭക്തർ മടങ്ങുന്ന പാരമ്പര്യവുമുണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ പിണറായി സർക്കാർ ഈ തീർത്ഥാടനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ട്രക്കിംഗ് എന്ന പേരിൽ ഭക്തർക്ക് പകരം വിനോദസഞ്ചാരികളെ അഗസ്ത്യ സന്നിധിയിലേക്ക് കയറ്റിവിടാനും തീർത്ഥാടനം നിരുത്സാഹപ്പെടുത്താനുമാണ് സർക്കാരിൻ്റെ ശ്രമം ഈ വർഷത്തെ അഗസ്ത്യാറ് തീർത്ഥാടനം ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് പരമാവധി നൂറ് പേർക്കാണ് ഒരു ദിവസം പ്രവേശനം ബോണക്കാട് അതിരുമല എന്നിവിടങ്ങളിൽ ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ക്യാൻറ്റീനുകളുണ്ടാവും വനവകുപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈൻ ബുക്കിംഗ് അനുവദിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എത്തുന്നവർ അവരുടെയും ടീം അംഗങ്ങളുടെയും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ് കൂടി കൊണ്ടുവരണം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക് പരമാവധി പത്ത് പേരുകൾ മാത്രമേ ഒരു ടിക്കറ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ ദുർഘടമായ വനപ്രദേശങ്ങളിലൂടെയുള്ള യാത്രയായതിനാൽ നല്ല ശാരീരിക ക്ഷമതയുള്ളവർ മാത്രമേ പങ്കെടുക്കാവൂ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾ പാടില്ല സ്ത്രീകൾക്കും അപേക്ഷിക്കാം പക്ഷേ പ്രത്യേക പരിഗണനയുണ്ടാവില്ല കോവിഡ് കാലമായതിനാൽ രണ്ട് ഡോസ് വാക്സിനേഷൻ എടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും അല്ലെങ്കിൽ യാത്രയ്ക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റും ഉള്ളവരെ യാത്രയ്ക്ക് അനുവദിക്കും ടിക്കറ്റ് പ്രിൻ്റൗട്ടിൻ്റെ പകർപ്പും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ ഒറിജിനലും സഹിതം വിതുര ബോണക്കാടുള്ള ഫോറസ്റ്റ് പിക്കറ്റ് സ്റ്റേഷനിൽ യാത്രാ ദിവസം രാവിലെ ഏഴ് മണിക്കെത്തണം എല്ലാവരും സത്യപ്രസ്താവന ഒപ്പിട്ട് നൽകണം പത്തുപേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പിനും ഇക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി വഴി ഗൈഡിനെ ഏർപ്പെടുത്തും ഇതുവരെയുള്ള കാര്യങ്ങൾ നല്ലതാണ് വനപ്രദേശമായതിനാൽ പ്ലാസ്റ്റിക് മദ്യം മറ്റ് ലഹരി വസ്തുക്കൾ എന്നിവ ഒപ്പം കൊണ്ടുപോകാനാവില്ല പക്ഷേ ഈ വർഷം മുതൽ ഈ നിരോധിത വസ്തുക്കളോടൊപ്പം പൂജാദ്രവ്യങ്ങളും ചേർത്തിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം അതായത് ഒരു തീർത്ഥാടന കേന്ദ്രത്തെ വെറുമൊരു ട്രക്കിംഗ് കേന്ദ്രമാക്കി മാറ്റാനുള്ള കമ്മ്യൂണിസ്റ്റുകളുടെ ഗൂഢാലോചനയാണിത് മലമുകളിൽ നിന്നും ഭക്തരെ ഇറക്കിവിടുന്ന സർക്കാർ നയം പ്രതിഷേധാർഹമാണ് പൂജാദ്രവ്യങ്ങളുമായി ഭക്തന്മാർക്ക് ഇനി അഗസ്ത്യർ മല ചവിട്ടാനാവില്ല അവിടുത്തെ തീർത്ഥാടനത്തെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചവിട്ടി മെതിക്കുകയാണ് വെബ് ഡെസ്ക് തത്തുമൂസ്